അപ്പൊ ഇന്നൊരു കിടിലൻ ട്രിപ്പാണ്. ഞാനിപ്പോ ഉള്ളത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ്. അപ്പൊ നമ്മള് ഗവിയിലോട്ടാണ് പോണത്, അത് നമ്മളെ ആന വണ്ടിയിൽ. അപ്പൊ ഒരു കിടിലൻ ട്രിപ്പായിരിക്കും. അപ്പൊ നമ്മളിവിടുന്ന് ആദ്യം എറണാകുളത്ത് നിന്ന് കുമ്മിളിയിലേക്ക് ബസ്സിൽ പോകണം, കെ എസ് ആർ ടി സിക്ക് പോകണം. അവിടുന്ന് നമ്മള് പത്തനംതിട്ട ഗവി വൈ പത്തനംതിട്ടയ്ക്ക്. അപ്പൊ ഗവിയിൽ ഇറങ്ങൂല, അപ്പൊ പത്തനംതിട്ടയ്ക്ക് നമ്മള് ബസ് എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഈ എറണാകുളം ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, കെ എസ് ആർ ടി സി സ്റ്റാൻഡാണിത്. ഇതൊരു പുരോഗമനമില്ലാത്തൊരു ബസ് സ്റ്റാൻഡ് ആട്ടോ. നമ്മൾ നോക്കി ഒരു ലുക്കില്ല, ഒരു മെയിൻ്റനൻസും കാര്യങ്ങളില്ലാതെ ഈ ഒരു സൈഡ് മാത്രം ഇവിടെ ആൾക്കാരും ഇതൊക്കെ നിൽക്കുന്നുള്ളൂ. ബസ്സും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു സ്റ്റാൻഡാണിത്, അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളെ ബസ് 11 മണിക്കാണ്, അതായത് കുമ്മിളിക്കുള്ള ബസ് 11 മണിക്കാണ് ഇവിടെ എത്തുക. ഇത് കണ്ടില്ലേ, കെ എസ് ആർ ടി സി ആട്ടോ, കർണാടക ആർ ടി സിയിലെ വണ്ടിയാണ്. എന്താ ലുക്കിലേ. അപ്പോൾ നമ്മൾ ബസ് വന്നിട്ടുണ്ട് കുമ്മിളി ഫാസ്റ്റ് പാസഞ്ചർ. ഇത് പത്തനംതിട്ടയ്ക്ക് പോകണ വണ്ടി കേട്ടോ, RSC 694. അതിന് ബസ്സിനുള്ളിൽ കയറി, ബസ് കൃത്യം 11 മണിക്ക് തന്നെ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റിന് 245 രൂപയാണ് എറണാകുളം ടു കുമ്മിളി. അപ്പോൾ ഈ കാണുന്നത് നമ്മളെ ലുലു മാളാണ്. വേറെ രാത്രി കാഴ്ചകളൊന്നുമില്ല, നേരെ നമ്മൾ കുമ്മിളിയിലെത്തണം. പതിനൊന്ന് മണിക്ക് ഉറപ്പായിട്ടാണ്, ഇപ്പോൾ സമയം 2:50 ഇവിടുന്ന് റീഫ്രഷ്മെൻറ്റിന് ഇറങ്ങിയത് അവിടെ. അപ്പോൾ ചാവടിക്കണ്ടെങ്കിൽ ചാവടിക്കാം, മൂത്രയ്ക്കാണെങ്കിൽ മൂത്രയ്ക്കാം. കുറേ ആൾക്കാർ ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ പോയിട്ട് ഒരു ചായ പത്രം കുടിച്ചു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുമ്മിളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 4:40 രാവിലെ. അപ്പോൾ 5:20 നമ്മൾ അടുത്ത ബസ്, അതായത് കുമ്മിളി ടു ഗവിക്കുള്ള ബസ് 5:20 വരുള്ളൂ. അപ്പോൾ ഇവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇതുവരെ അടിപൊളി ട്രിപ്പായിരുന്നു നമ്മൾ എറണാകുളം ടു കുമ്മിളി വന്ന ബസ്. നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് രാവിലെ നിന്നാണ് ഞാൻ അവിടെ പോയിട്ട് ചായ കുടിക്കണം. അപ്പോൾ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് കുറേ റൂട്ടിലേക്ക് ബസ് ഉണ്ട് കേട്ടോ, വാഗമൺ, പിന്നെ തേക്കടി, അങ്ങനെ കുറേ ഭാഗത്തുണ്ട്. പിന്നെ തമിഴ്നാട് ബസ്സുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ ബോർഡ് ഉണ്ടല്ലേ, നന്ദി വീണ്ടും വരിക. അതായത് ഈ കാണുന്നതാ, ഈ കാണുന്നത് തമിഴ്നാട് ബോർഡറാണ്. ചെക്ക് പോസ്റ്റും കാര്യങ്ങളുണ്ട്. ഈ 9 ചാടിയ നേരെ തമിഴ്നാട്. ആ എഴുതി വെച്ചിട്ടുണ്ട് ഡിണ്ടിഗുൾ, ചെന്നൈ, തേനി, മധുരൈ, സേലം, തഞ്ചാവൂർ. ബസ് സ്റ്റാൻഡ് നേരെ ഈ കാണുന്ന ബസ് സ്റ്റാൻഡ് എങ്ങനെയുണ്ട്, സൂപ്പർ അല്ല. അപ്പോൾ ഇതായിട്ട് നമ്മളെ ബസ് ഗവിക്കുള്ള ഗവി പത്തനംതിട്ടെന്ന് എഴുതി കണ്ടില്ലേ. അപ്പോൾ RRC 306 ബസ്സിൻ്റെ നമ്പറ്. ഇങ്ങനത്തെ ഈ വെള്ളതാ, ഇങ്ങനത്തെ ഓർഡിനറി ബസ്സാണ് നമ്മളെ ഗവിക്ക് പോവുക. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് അങ്ങനത്തെ വലിയ ബസ്സൊന്നും പോലെ, ഇത് കുറച്ച് സൈസ് കുറവാണ്, നീളം കുറഞ്ഞ വണ്ടിയാണ് നമ്മളെ ഈ ഓർഡിനറി ബസ്. കുറച്ച് ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് 5:20 വണ്ടി വന്ന് ഒരു 5:25, 5:26 ആകുമ്പോൾ വണ്ടി എടുക്കും. ഇവിടെ നല്ല തണുപ്പാട്ടോ, കുമ്മിളിയിൽ തന്നെ നല്ല തണുപ്പുണ്ട്. ഇനി പോണ വഴിയൊക്കെ നല്ല തണുപ്പാകും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗവിക്ക് പോണത്, ഇതിന് മുന്നേ കാറിലൊന്നും പോയിട്ടില്ല. ആദ്യമായിട്ട് നമ്മളെ ആന വണ്ടി കെ എസ് ആർ ടി സിയിലാണ് പോണത്. അപ്പോൾ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അതിലും എക്സ്പീരിയൻസ് ആകും. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, ടിക്കറ്റ് 208 രൂപയാണ് കുമ്മിളി ടു പത്തനംതിട്ട. നമ്മളെ ബസ്സിലിപ്പോൾ ആള് പറ്റ കുറവാണ്, അതായത് എക്സാമും കാര്യങ്ങളും നടക്കണതുകൊണ്ട് ആളില്ലാന്ന് പറഞ്ഞത്. ഈ കണ്ടക്ടർ പറഞ്ഞത് നല്ല തിരക്കാവും, ഈ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഫുള്ളാവലുണ്ടെന്നാണ് പറയാം. നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം, എത്ര ആൾ ബസ്സിനുണ്ട്, വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്താൽ പോകാൻ പറ്റുള്ളൂ. രാവിലെ സൂര്യനെ കുതിച്ച് വെളിച്ചായിട്ടോ, നല്ല രസമാണ് ഈ മലൻ്റെ മേലെ ഈ സൂര്യനെ നിൽക്കുമ്പോൾ ഗോൾഡൻ കളറിൽ തിളങ്ങാൻ നല്ല രസമാണ് കാണാൻ. ഇപ്പം മൃഗങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കണം, എപ്പോഴാണ് മൃഗങ്ങൾ കാണാൻ വരാൻ പറ്റില്ല. ആന അങ്ങനത്തെ സംഭവമൊക്കെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്, നമ്മളെ എടുത്ത് തന്നെ നമ്മളെ കാട്ടുപോത്ത് വന്നിട്ടുണ്ട്. നമ്മളെ കണ്ടക്ടർ ഭയങ്കര സപ്പോർട്ടാട്ടോ, വണ്ടി നിർത്തി തന്നെയാണ് നമ്മളെ. അതായത് ഒരു ഉല്ലാസയാത്രേൻ്റെ വണ്ടി ഒന്നുമല്ല, സാധാ കെ എസ് ആർ ടി സി കൂട്ടി നമ്മളെ വണ്ടിയാണ്. മൂപ്പര് ഓരോ മൃഗങ്ങൾ മൂപ്പര് തന്നെ നോക്കിയിട്ട് നമ്മളെ കാണിച്ചു തരും. എന്തായാലും മനോജേട്ട സൂപ്പറാണ്. പിന്നെ നമ്മൾ പോണ റോഡുണ്ടല്ലേ, ചെറിയ റോഡാണ്, അതൊരു വണ്ടിക്ക് പോകാൻ പറ്റിയ ചെറിയ സൈസുള്ള റോഡാണ്. അപ്പോൾ അവിടുന്ന് എതിരെ വണ്ടിക്ക് വരികയാണെങ്കിൽ പറ്റിയ സൈഡാക്കി രണ്ടുപേരും
സഹകരിച്ചാലേ പോകാൻ പറ്റുള്ളൂ. ഈ ഒരു മുന്നിൽ കാണുന്ന ചെറിയ സംഭവം അതാ, ഒരു പാലം മാതിരി, അത് കയറി കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല കേട്ടോ, ഇടുക്കി ജില്ല അവിടെ കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രൈവർ ചേട്ടൻ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മൂപ്പര നല്ല സപ്പോർട്ടീവാണ്. മൂപ്പര് മൃഗങ്ങൾ കണ്ടാലും ഓരോ കാര്യങ്ങളും മൂപ്പര തന്നെ ചൂണ്ടിക്കാണിച്ചു തരും. നമ്മള് ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ടാവും, ജസ്റ്റ് ഇവിടെന്ന് കാണാന് ഈ സ്ഥലം കണ്ട് അടിപൊളിയല്ലേ. ഇവിടെ നല്ല വലിയ ഒരു ഏരിയ കാണാം, അടിപൊളി വ്യൂ കേട്ടോ. ഇവിടെ വന്നാല് നല്ല തണുത്ത കാറ്റും ഒരു കിടിലൻ സ്പോട്ട് ആട്ടോ. അപ്പൊ നമ്മൾ നിർത്തിയിട്ടുള്ളത് ഓർഡിനറി സിനിമയില് ഈ ഭാഗത്തിന്റെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ ബസ് നിർത്തിയത്. ബസ് നമുക്ക് വേണ്ടി നിർത്തിയതാട്ടോ, അത് കാണാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് നമുക്ക് ഇവിടെ നിർത്തി തന്നിട്ടുണ്ട് നമ്മളെ മനോജേട്ടൻ. മുപ്പര് പേര് മനോജേട്ടൻ എന്നാട്ടോ. മുപ്പരല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ചങ്ങനെയാണ്. ഗേവി കുമ്പളിയോ? ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ ഗവിയാർ ഡാം എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗവിയാർ ഡാം. ഈ ഗവി റൂട്ടിലൂടെ പോകുമ്പോൾ കുറേ ഡാമുകൾ കണ്ടിട്ടാണ് നമ്മൾ ഈ യാത്ര പോണത്. ഒരു അടിപൊളി റൂട്ടാണ് കേട്ടോ. ഇവിടെ KCB ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടായി പോകുന്നത്. ഇവിടെയൊക്കെ ആനപ്പിണ്ടുണ്ട് കേട്ടോ, രാവിലെ വന്നിട്ടുണ്ടോ ആള്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോൾ ഇവിടെ നിന്ന് ബസ് നിർത്തിയിട്ട് എല്ലാവരും താഴത്തേക്ക് പോകാനില്ല. അപ്പോൾ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, KCB ക്യാൻറ്റീനാണ്, വേറെ ഏത് ക്യാൻറ്റീനല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ റൂട്ടിൽ. എന്നാൽ മനോജേട്ടൻ ഫുഡ് കഴിക്കാൻ പണ്ടണേ. ഏയ് ഓടല്ലേ ഓടല്ലേ. അടിപൊളി ഒരു പ്ലേസ് കേട്ടോ. അപ്പോൾ ഒരു വെയിലെ കുതിച്ചിട്ട് നോക്കി, നല്ല കളറുണ്ട് ഇവിടെ കാണാൻ, ഓടില്ല. അപ്പോൾ ഈ കാണുന്നത് അതാ, ഈ കാണുന്നതാണ് KCB ക്യാൻറ്റീൻ. അപ്പോൾ അവിടെ പോയിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കുക. അപ്പോൾ സമയം രാവിലെ 7:30 മണിയായി. അപ്പോൾ ഈ ചേച്ചി നമ്മളെ കൂടെ ഉള്ള കേട്ടോ, ചേച്ചി ഒന്നുമല്ല. അപ്പോൾ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് ആയിട്ട് വന്നാണ്. എവിടുന്ന് എവിടുന്ന് വന്ന്? നമുക്ക് ഹോട്ടലിനുള്ളിൽ കയറിക്കാം. വലിയ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിക്കണ്ട, നോർമൽ ക്യാൻറ്റീനാണ് KCB. അപ്പോൾ അടിപൊളി ചൂട് പൊറോട്ടയും മുട്ടക്കറിയും. അപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞു കേട്ടോ, കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഇനി നേരെ ബസ്സിൽ കയറാം, ഒക്കെ ചടപട ചടപടയാണ്. ബസ്സിൽ കയറിയിട്ട് നമ്മൾ യാത്ര തുടരാം. അപ്പോൾ നമ്മൾ അടുത്ത ഡാമിലൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആനത്തോൽ ഡാം. ഇവിടെ ഫുള്ള് ഡാമാണ്, നമ്മൾ പോണ റൂട്ടിൽ അധികം ഡാമുകളാണ്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കക്കി ഡാം കേട്ടോ, നല്ല വെള്ളം കിട്ടിയ ഡാമിൽ. ഇതിൻ്റെ താഴത്തേക്കുള്ള വ്യൂ നോക്കി, എന്തായാലേ താഴത്തെ റോഡ് കൊണ്ട് KCB റോഡാട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ കാടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ കടക്കുകയാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഇനി നേരെ ബസ് 10:00 പോകും. 10:00 നമ്മൾ ലോക്കൽ ബസ് എടുത്ത് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത കിടിലൻ വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ബൈ.